അതൊക്കെ അമ്മയുടെ മായ കാഴ്ചകളായിരുന്നു. ആ സമയത്ത് ഞാനും ശിവയും ഇവിടെ ഇല്ലായിരുന്നു. എന്നോട് തർക്കിക്കണ്ട, ഞാൻ കണ്ടതേ ശരിയായ കാഴ്ച തന്നെയായിരുന്നു. ഫുഡ് പോയിസൺ കൊണ്ട് അമ്മയ്ക്ക് ബോധക്ഷയം വന്നതെന്ന് ഡോക്ടർ പറഞ്ഞതാ മോനെ. ഫുഡ് പോയിസൺ അല്ല, ഫുഡിൽ നീ ചേർത്ത പോയിസൺ കൊണ്ടാ ഞാൻ വീണത്. ഇനി ഇളയമ്മയ്ക്ക് പറയാനുള്ളത് പറയാം. ഞാനിനി ഒന്നും പറയുന്നില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരെ? എന്റെ ഒരു മിസ്ഡ് കോൾ മതി, അയാൾ ഇവിടെ എത്തും. ഇദ്ദേഹമാണ് കണ്ണ അച്ഛമ്മയെ ചികിത്സിച്ചത്. ഡോക്ടറെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എന്റെ അമ്മയ്ക്ക് ബോധക്ഷയം ഉണ്ടായത് എങ്ങനെയാണെന്ന് ഇവരോടൊന്ന് വിശദീകരിക്കാവോ? വിറയൽ വന്നാണ് വീണത്. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ മാഡത്തിന് പഞ്ചസാര കലക്കി കൊടുത്ത് ഷുഗർ ലെവൽ നോർമലാക്കിയിരുന്നു. ഞാൻ പരിശോധിച്ചപ്പോൾ ബി പി കൂടുതലായിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മറ്റ് ചെക്കപ്പുകളൊക്കെ ചെയ്തു. ഇന്റേണൽ ഓർഗൻസിന് തകരാറൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് തന്നെ വിട്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഡോക്ടർക്ക് വല്ല ഊഹമുണ്ടോ? ഫുഡ് പോയിസൺ എന്നാണ് ഇവരന്ന് പറഞ്ഞത്. ആണല്ലോ, അത് തന്നെയാണ് മോനെ സത്യവും. അന്ന് ബോധം പോകുന്നതിന് മുമ്പ് അമ്മയെ ആരൊക്കെ ചേർന്ന് കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നി. അത്തരൊരവസ്ഥയിൽ ഹാലൂസിനേഷൻസ് ഉണ്ടാകാം. ഷുഗർ ലെവൽ താഴ്ത്തി ബി പി ഷൂട്ട് ഔട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ചില മായക്കാഴ്ചകളൊക്കെ പേഷ്യൻസിന് തോന്നാം. പിന്നീട് അതൊക്കെ സത്യത്തിൽ നടന്നതാണെന്ന് കരുതും. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. മരണം എത്തിയെന്ന് തോന്നിയ സമയത്ത് അമ്മയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് അമ്മ കരുതുന്ന ഈ പാവം ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു മായ കാഴ്ച ഉണ്ടായി. അല്ലാതെ ഞാൻ ആരെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല മോനെ. ഈ കുട്ടിയാണ് അന്ന് എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഷീസ് ബ്രില്യന്റ്. ഞാനല്ല, ഈ കുട്ടിയാ സത്യത്തിൽ ജീവൻ രക്ഷിച്ചത്. മോളെ, ഇവളെന്നെ കൊല്ലാൻ ശ്രമിച്ചില്ലെന്നാ പറയുന്നേ. അമ്മ എന്തിനാ നമ്മുടെ കുടുംബക്കാരും അന്യരുടെ മുമ്പിൽ വിളമ്പുന്നത്? പുറത്തുനിന്ന് ആരെങ്ങോട്ട് വരണ്ടെന്ന് അമ്മ തന്നെയല്ലേ തീരുമാനിച്ചത്? നിനക്ക് ഈ ഡോക്ടറെ വിളിച്ചു വരുത്താമെങ്കിൽ എനിക്ക് ഇവളെയും വിളിച്ചു വരുത്താം. യു ക്യാരി ഓൺ, എനിക്ക് പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. ഓക്കെ ഡോക്ടർ, ഓക്കെ, വെൽക്കം, താങ്ക്സ് ഫോർ കമ്മിങ്. അച്ഛമ്മയുടെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയുണ്ട്. എന്താ ഇവിടെ നടന്നതെന്ന് നിഷ്പക്ഷമായിട്ടൊന്ന് പറയാമോ? കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ മിസ്റ്റർ ജീവയുടെ അച്ഛമ്മ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. പക്ഷേ അന്ന് അച്ഛമ്മയ്ക്കൊപ്പം ഞാൻ നിങ്ങളുടെ വില്ലയിൽ പോയിരുന്നു. അവിടെ വച്ച് ഇവരും ഇവരുടെ മകനും പിന്നെ കണ്ടാൽ മാത്രം ഞാൻ അറിയുന്ന ഒരു പെൺകുട്ടിയും ചേർന്ന് ശ്രമിച്ചത് ഒരേ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ. അച്ഛമ്മയ്ക്ക് ബോധക്ഷയുണ്ടായ സമയത്ത് ഇവർ ഈശ്വരമഠത്തിൽ ഇല്ലായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ. പിന്നെ എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണ്ടേ? നിങ്ങൾ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചപ്പോൾ അഴിഞ്ഞു വീണത് നിങ്ങളുടെ സ്വന്തം മുഖംമൂടിയായിരുന്നു. എങ്ങനെ? ഞാൻ പറയാം കണ്ണ. എന്റെ അച്ഛമ്മ അമ്മ ഇന്നലെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ നീതുവിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെ 10:30 ഞാനും അമ്മയും കൂടെ അച്ഛമ്മയുടെ മുന്നിൽ വരും? 10:30 നീയും നിന്റെ അമ്മയും കൂടി മുന്നിലെത്തിയതെന്ന് അച്ഛമ്മ പറഞ്ഞില്ലല്ലോ. ഷുഗർ ലെവൽ കുറഞ്ഞപ്പോഴുള്ള ഹാലൂസിനേഷനാണോ അമ്മയ്ക്ക് ഉണ്ടായതെന്നുള്ള സംശയം എനിക്കും തോന്നിയിരുന്നു. ഇപ്പൊ അത് മാറി. അമ്മ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. നിങ്ങൾ ഇവരെ കൊല്ലാൻ ശ്രമിച്ചത് തന്നെയാണ്. അച്ഛമ്മയ്ക്ക് 2 ദിവസം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് ഞാനായിരുന്നു. മറ്റുള്ളവരുണ്ടാക്കിയത് കഴിക്കാനുള്ള പേടി കൊണ്ടായിരുന്നു ഞാൻ ഇവളെ കൊണ്ടുണ്ടാക്കിച്ചത്.
ശരിയാണ്, പക്ഷെ ഞാൻ കണ്ടിടത്തോളം ഇവിടുത്തെ ജോലിക്കാരി ഒരു സാധു സ്ത്രീയാ. ശരിയായിരിക്കാം, എല്ലാവരെയും സംശയിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എന്റേത്. പക്ഷേ ഡ്രൈവറെ കുറിച്ചുള്ള അച്ഛമ്മയുടെ സംശയം സത്യമാ. അയാൾ ഇവരുടെ ചാരൻ തന്നെയാ. ഞാൻ ഇവിടെ വന്ന് അച്ഛമ്മയ്ക്ക് കഞ്ഞി വെച്ചു കൊടുത്ത കാര്യം പോലും അവൻ ഇവരെ വിളിച്ചു പറഞ്ഞു. ഇവരന്ന് എന്റെ മുമ്പിലെത്തി. കള്ളം, പച്ച കള്ളം ഇവിടെ പറയുന്നത്. ജയനെ ഞാൻ വിളിച്ചിട്ടില്ല, ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അല്ല ജയ സാർ, ഈ പെൺകുട്ടി ഇവിടെ വന്ന കാര്യം നീ ഇളയമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. ഇങ്ങനെ നുണ പറയാൻ നിന്നെ പറഞ്ഞേൽപ്പിച്ചത് ആരാടാ? ഈ വക്കീലാണോ? ജയൻ നുണ പറഞ്ഞിട്ടില്ല, പറഞ്ഞതൊക്കെ സത്യമാണ്. അച്ഛമ്മയ്ക്ക് ഭ്രാന്താണെന്ന് ഇളയമ്മ ഇവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. സംഭവം നടന്ന ദിവസം തന്നെ ഞാൻ ഇവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ഇളയമ്മയെ ഇവിടുത്തെ വിവരങ്ങളൊക്കെ ഇവൻ അറിയിച്ചിരുന്നത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. നിനക്കെന്നെ ഇത്ര വിശ്വാസമില്ലാതായ കാര്യം ഞാൻ അറിഞ്ഞില്ല ജീവ. വിശ്വസിക്കാം, എത്ര വേണമെങ്കിലും വിശ്വസിക്കാം, പക്ഷെ എന്റെ അച്ഛമ്മയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ഞാൻ പൊറുക്കില്ല. ഈശ്വരമഠത്തിലെ പ്രധാന കാര്യങ്ങളിലെല്ലാം ഇതുവരെ തീരുമാനം എടുത്തിരുന്നത് അച്ഛമ്മയാണ്. ഈ കാര്യത്തിലും അവസാനത്തെ തീരുമാനം അച്ഛമ്മയുടേതാണ്. എന്ത് ശിക്ഷയാ ഞാൻ ഇത്രയും കാലം ഇളയമാന്ന് വിളിച്ച് ഇവർക്ക് കൊടുക്കേണ്ടതെന്ന് അച്ഛമ്മയ്ക്ക് തീരുമാനിക്കാം. മോളെ, ഒരു മുന്നറിയിപ്പില്ലാതെ കയറി വന്ന് ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. അതെ, എക്സാം കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും ഒരാഴ്ചയെങ്കിലും ലണ്ടനിൽ അടിച്ചു പൊളിച്ചിട്ടേ വരുമെന്ന് ഞാൻ കരുതിയത്. അങ്ങനെ ആദ്യം ഞാനും കരുതിയത്. പക്ഷെ ഇവിടുത്തെ വിവരങ്ങൾ നീതു വഴി അറിഞ്ഞതുകൊണ്ട് യാത്ര നേരത്തെ ആക്കിയതാ. ഇത്രയും ക്രൂരയായ ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നതോർത്ത് ഞാനിപ്പോ ലജ്ജിക്കുന്നുണ്ട്. ഇവക്കുള്ള ശിക്ഷ വിധിക്കാൻ തുടങ്ങിയായിരുന്നു ഞാൻ, അപ്പോഴാ നിന്റെ വരവ്. ഇനി ഞാൻ ആ ജോലി നിനക്ക് വിട്ടുതരുക. നിന്റെ വിധി നിന്റെ മകള് തീരുമാനിക്കും. അതാണ് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. ഈശ്വരമഠത്തിന്നോ കമ്പനിന്നോ ഈ നാട്ടിൽ നിന്ന് തന്നെയോ ഇവളെ തുരത്താം, ഒക്കെ നിന്റെ തീരുമാനം പോലെ. ശിവാനിയുടെ ശിക്ഷ വെറും നാട് കടത്തലിൽ ഒതുങ്ങില്ല, കുറച്ച് കടുക്കും. പണ്ടു മുതലേ അച്ഛമ്മയായിരുന്നു എനിക്കല്ല. എന്നാലും കഴിഞ്ഞ 2 വർഷം എനിക്ക് തുണയായി നിന്ന നിങ്ങളെ ഞാൻ സ്നേഹിച്ചു വരികയായിരുന്നു. ഒക്കെ നിങ്ങൾ നശിപ്പിച്ചു.
ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഐ എം ശിവാനി. എത്രയും പെട്ടെന്ന് വനിതാ പോലീസുകാരടക്കം ആർട്ടിസ്റ്റ് ജീവയുടെ വീട്ടിലെത്തണം. ഇവിടെ ഒരു ക്രൈം നടന്നു. ഓക്കെ സർ. പോലീസുകാരെന്ന് വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിന്റെ അപമാനം ഈ കുടുംബത്തിനല്ലേ. ഈ കാര്യത്തിൽ മാനക്കേടൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ നേരത്തെ നിങ്ങളുടെ അച്ഛമ്മയോട് പറഞ്ഞത്. വേഷം കണ്ടിട്ട് അഡ്വക്കേറ്റ് ആണെന്ന് മനസ്സിലായി. എന്റെ അച്ഛമ്മയുടെ ജീവൻ രക്ഷിച്ച ആളാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അതെ, കാവ്യ എന്ന അവളുടെ പേര്. ഓ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. എന്റെ അച്ഛമ്മയുടെ ജീവൻ രക്ഷിച്ചതിലുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. എല്ലാവരും ചേർന്ന് ചെയ്യാത്ത തെറ്റിനാ എന്നെ ശിക്ഷിക്കുന്നത്. ഒടുവിൽ കേസെല്ലാം കഴിയുമ്പോ ഞാൻ നിരപരാധിയായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യമാവും. നിങ്ങൾക്കെതിരെ പോലീസിന് തെളിവ് കൊടുക്കുന്ന ഞാനായിരിക്കും. കുറ്റം ചെയ്തിട്ടില്ലെന്ന് എന്റെ മനസാക്ഷിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒരു തെളിവ് നിനക്ക് കിട്ടില്ല. വെല്ലുവിളിയാണല്ലേ. എങ്കിലും പോലീസ് വരുന്നതിന് മുൻപ് നിങ്ങൾക്കെതിരെയുള്ള തെളിവ് ഞാൻ കണ്ടെത്തും. ഇവരിവിടുന്ന് പോയതിനു ശേഷം ഇവരുടെ മുറി ആരെങ്കിലും തുറന്നിരുന്നോ? ജോലിക്കാര് ചിലപ്പോ ക്ലീൻ ചെയ്യാൻ തുറന്നു കാണും. സാരമില്ല, ഇവര് ചെയ്ത കൊടും ക്രൂരതയ്ക്കുള്ള തെളിവ് അവിടെ തന്നെ കാണും. വാച്ചമ്മ, നമുക്ക് രണ്ടാൾക്കും കൂടി ഇവരുടെ മുറി ഒന്ന് പരിശോധിക്കാം. വാ. അല്ല, പരിശോധനയും തെളിവും ഒക്കെ പോലീസുകാരുടെ ജോലിയല്ലേ, അത് അവര് ചെയ്യില്ലേ? എന്നാലും ഇതൊക്കെ ഒരു ത്രില്ലല്ലേ. ആ, അകത്തേക്ക് വരല ഏട്ടാ. ഇനി ഞാനും അച്ഛമ്മേ മാത്രമേ ഉള്ളൂ ഈ ഇൻവെസ്റ്റിഗേഷനിൽ. നടക്കട്ടെ, ശല്യപ്പെടുത്താൻ ഞങ്ങൾ വരുന്നില്ല. താങ്ക് യു ഏട്ടാ. വാ അച്ഛമ്മേ. ഈ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഒക്കെ കണ്ടതിന്റെ ഹാങ് ഓവർ അവൾക്ക്. തെളിവൊന്നും കിട്ടിയില്ലല്ലോ അച്ഛമ്മ. അവൾ ആരാ മോള്? ഒക്കെ നശിപ്പിച്ചു കാണും. അച്ഛമ്മ എന്നാ വാ. വാ. ഇവര് തന്നെയാണോ ഇപ്പോഴും അച്ഛമ്മയുടെ കുക്ക്? അതെ മോളെ, കൊറേ ദിവസം പാവം ഞാൻ ഇവളെയും സംശയിച്ചു. സംശയം തോന്നാൻ എന്താ കാരണം? സംഭവം നടക്കുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് എനിക്കിങ്ങനെ വിറയിൽ വന്നിരുന്നു. ഈ ദിവസങ്ങളുടെയൊക്കെ തലേ ദിവസം വെജിറ്റബിൾ കറിക്ക് രുചി വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവരുടെ മുഖത്തെന്തോ കള്ളത്തരം ഉണ്ടല്ലോ. യെസ്, സംശയിച്ചേ പറ്റൂ. വെജിറ്റബിൾ മസാല എവിടെ ഇരിക്കുന്നത്? അച്ഛമ്മ, ഇതിനൊരു കയ്പുണ്ട് നോക്കിയേ. ശരിയാ, എന്തോ ഗുളിക ചേർത്തതുപോലെ. സത്യം പറഞ്ഞോണം, നീ എന്താ ഇതിൽ ചേർത്തിരിക്കുന്നത്? ഞാനൊന്നും ചേർത്തിട്ടില്ല.
നീ കള്ളം പറയുക. എന്തെങ്കിലും ചേർക്കാതെ ഈ മസാല ഇത്രയും കഴിക്കത്തില്ല. അച്ചമ്മ, നമുക്ക് ഇവരുടെ മുറി കൂടി പരിശോധിക്കണം. അച്ചമ്മ വാ. മരുന്നാണ് അച്ഛമ്മ കൊല്ലാൻ നീ മസാലയിൽ ചേർത്തത്. അയ്യോ ഇല്ല, ഞാനൊന്നും ചേർത്തിട്ടില്ല. തെളിവടക്കം പിടികൂടിയിട്ടും നീ കള്ളം പറയുന്നോ? നടക്കടി അങ്ങോട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ വിളിക്കാം. അച്ഛമ്മ കൊല്ലാൻ ശ്രമിച്ചത് ഇവളാ. തെളിവടക്ക ഞാൻ കണ്ടുപിടിച്ചു. വെജിറ്റബിൾ മസാലയിൽ എന്ത് മെഡിസിൻ പൊടിച്ച് ചേർത്തിരിക്കുക ഇവര്. സത്യമായി എനിക്കൊന്നും അറിയില്ല. ഏത് കൊലപാതക ശ്രമത്തിന് ഒരു മോട്ടീവ് ഉണ്ടാവും. എന്തിനു വേണ്ടി ഈ സ്ത്രീ ഇവിടുത്തെ അച്ഛമ്മ കൊല്ലാൻ ശ്രമിക്കണം? മോട്ടീവ് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ജോലിയാ. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു. ദാറ്റ്സ് ഓൾ. ഇവർക്ക് പറയാനുള്ളത് കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. എന്റെ അച്ഛമ്മ കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആഹാരം വെക്കാനുള്ള വെജിറ്റബിൾ മസാല ഇവരെന്തോ മരുന്ന് പൊടിച്ചു ചേർത്തു. ഈ മസാല പൊടിയും ടാബ്ലറ്റ്സിന്റെ സ്ട്രിപ്സും പരിശോധിച്ച നിങ്ങൾക്ക് എന്താ നടന്നെന്ന് മനസ്സിലാവും. ഓക്കേ മാഡം. നടക്കങ്ങോട്ട്. കുറച്ച് സമയത്തേക്ക് ഞാൻ എൻ്റെ അമ്മയെ തെറ്റിദ്ധരിച്ചു പോയി. അമ്മ എനിക്ക് മാപ്പ് തരണം. എന്നിട്ട് സാരമില്ല, ഇങ്ങനൊരു അപവാദം കൂടി കേൾക്കണമെന്ന് എന്റെ ജാതകത്തിലുണ്ടായിരുന്നു. വിധിയായത് ജോലിക്കാരിയാണ് ചെയ്തതെങ്കിലേ അത് നീ പറഞ്ഞിട്ടാവൂ. ഇനി എന്റെ അമ്മയെ തെറ്റിദ്ധരിക്കരുത് അച്ഛമ്മ. ഇനി എന്റെ അമ്മയെ തെറ്റിദ്ധരിക്കരുത് അച്ഛമ്മ. സോറി ഇളയമ്മ, സത്യം അറിയാതെ തെറ്റിദ്ധരിച്ച് ഞാനും എന്തൊക്കെയോ പറഞ്ഞുപോയി. കരയെന്താ മോളെ, ഓട്ടന്നേ, സാരമില്ല, കരയാതെ.
രണ്ടു വർഷം കൂടി ഈ വീട്ടിലെത്തിയ നിന്നെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. വാഗത്തേക്ക് പോ, വാ അണ്ണ. അയ്യോ, കാവ്യ എവിടെ? എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കാണാൻ നിന്നതല്ലേ അവള്? ഉദ്ദേശം നടക്കില്ല എന്ന് കണ്ടപ്പോ സ്ഥലം വിട്ട് കാണും. അച്ഛമ്മ വന്ന്. കാഴ്ച എന്നെ വേട്ടയാണ്. ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും മോശമായ കാഴ്ചയായിരുന്നു.